നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോണ ഇപ്പോൾ കൊറോണ കാലത്ത് എല്ലാവർക്കും ഒരു ഡൗട്ടാണ്. ഇനി കൊറോണ കാലമാണ്, ഇൻ കേസ് കൊറോണ പിടിച്ച് പെട്ട് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഒരു രോഗച്ചെലവിന് നമുക്ക് ഒരു ആശ്വാസം ഉള്ളത്? അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സൗകര്യ ഒരു പരിരക്ഷ നമുക്കുണ്ട്. ഇപ്പോൾ കൊറോണ വരികയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ചിലവിൽ ചികിത്സിക്കാം. പക്ഷേ ഇത് ഇങ്ങനെ കൂടിപ്പോയി കഴിഞ്ഞാൽ എത്ര കാലം ഉണ്ടാവും എന്നുള്ളത് വലിയൊരു പ്രശ്നമുള്ളൊരു കേസാണ്. അപ്പോൾ ഇതിന് ഒരു ഉപാധി എന്നുള്ള നിലയ്ക്ക് ചില ജനറൽ ഇൻഷുറൻസ് കമ്പനിക്കാർ, ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിക്കാർ കൊറോണയ്ക്ക് ഒരു പരിരക്ഷ എന്നുള്ള രീതിയിൽ രണ്ട് പോളിസീസാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന് കൊറോണ കവച് എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഒരു കൊറോണ രക്ഷക് എന്ന് പറഞ്ഞിട്ട്. കൊറോണ കവച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സംഭവിക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് അസുഖം ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മുടെ ആ അസുഖം പരമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുകയും അതിൻ്റെ ഓരോ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള എത്രയാണോ ആ ചിലവ് വരുന്നത് അത് നമുക്ക് കൊറോണ രക്ഷയ്ക്ക് നിന്ന് നമുക്ക് പൈസ റീഇംബേഴ്സ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ജനറൽ ഇൻഷുറൻസ് കമ്പനിക്ക് അതിൽ ഒരു ടൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാഷ്ലെസ് ഫെസിലിറ്റി അവൈലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ 50,000 തുടങ്ങിയിട്ട് 500,000 രൂപ വരെ നമുക്ക് സം ഇൻഷുർഡ് എടുത്തിട്ട് നമുക്ക് കവറേജ് വാങ്ങാം. ഇതിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3.5 മാസം, 6.5 മാസം, അല്ലെങ്കിൽ 9.5 മാസം ഒരു അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഒരു കാലാവധി ഇതിൽ തന്നേക്കുന്നത്. അപ്പോൾ ഈ കാലാവധിക്കുള്ളിൽ നമുക്ക് ഇൻ കേസ് കൊറോണ പിടിപെട്ട് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ചാർജ് എന്താണോ അതെല്ലാനും ഈ കമ്പനിക്കാർ, ഈ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിക്കാർ വഹിച്ചോളും. ഇപ്പോൾ ചില ഫാമിലി ഫ്ലോട്ടർ പോളിസികളിൽ കൊറോണ അസുഖവും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും കൊറോണ സംബന്ധമായിട്ടുള്ള ചില ഓക്സിജൻ സിലിണ്ടറിൻ്റെയും അല്ലെങ്കിൽ PPE കിറ്റിൻ്റെയും ഇതിൻ്റെ ഒന്നിൻ്റെയും പൈസ ഇത്തരം പോളിസികളിലില്ല. പക്ഷേ ഈ കൊറോണ കവചിൽ ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കൊറോണ സ്പെസിഫിക് ആയിട്ടുള്ള ചിലവുകളുടെ എല്ലാ പൈസയും ഇതിൽ നിന്ന് നമുക്ക് കിട്ടിക്കോളും. ഈ പോളിസി എടുക്കാനായിട്ട് പ്രീമിയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 0 വയസ്സ് തുടങ്ങിയിട്ട് ചെറിയ കുട്ടി തുടങ്ങിയിട്ട് 55 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ പോളിസി എടുക്കാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഓരോ ഏജ് അനുസരിച്ചിട്ട് ഒരു 440 രൂപ തുടങ്ങിയിട്ട് ഒരു 3,232 രൂപ ആ ലെവൽ വരെയാണ് ഇതിൻ്റെ ഒരു പ്രീമിയം പറയണത്. ഓരോരുത്തരുടെ ഏജ് അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 16 ദിവസം വരെ നമ്മൾ പോളിസി എടുത്തിട്ട് 16 ദിവസം വരെ ഒരു ഒരു റിലാക്സേഷൻ പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടേ നമുക്ക് ചാർജ് ഇതിന് ക്ലെയിം ചെയ്യാനായിട്ടുള്ള ഒരു അവസരമുള്ളൂ. അപ്പോൾ പോളിസി എടുത്തിട്ട് ഫസ്റ്റ് 16 ദിവസം നമുക്ക് അസുഖം പിടിപെട്ട് കഴിഞ്ഞാൽ നമുക്ക് റീഇംബേഴ്സ് ചെയ്യാനുള്ള അവസരമില്ല. ഈ ഈ പറഞ്ഞ ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് കൊറോണ പിടിപെട്ടണമെങ്കിൽ ഇതിൻ്റെ എന്ത് ചിലവുണ്ടെങ്കിൽ ആ വിത്തിൻ ദ സമ്മർഷയോട് നമുക്ക് ഫെസിലിറ്റി ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിക്കാരും ഇത് കൊടുക്കുന്നില്ല. സ്റ്റാർ ഹെൽത്തുകാർ കൊടുക്കുന്നുണ്ട്, പിന്നെ യുണൈറ്റഡ് ഇൻഷുറൻസ് കമ്പനിക്കാർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചില ചില കമ്പനികൾ മാത്രമേ ഈ കവറേജ് കൊടുക്കുന്നുള്ളൂ. ഇത് അതേപോലെ തന്നെയാണ് കൊറോണ രക്ഷ. കൊറോണ രക്ഷ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അസുഖം പിടിപെട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജോലിയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കേണ്ട ഒരു അവസരം വരും. അപ്പോൾ ഇതൊരു ക്രിട്ടിക്കൽ പോളിസി പോലെയാണ്. ഈ അസുഖം പിടിപെട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ സംഭവിച്ചത് അത് നമുക്ക് റൊക്കമായിട്ട് കിട്ടും. അത് 2.5 ലക്ഷം രൂപ വരെ മാക്സിമം എടുക്കാനുള്ള ഒരു അവസരം ഈ ഓരോ കമ്പനിക്കാരും തരുന്നുണ്ട്. അപ്പോൾ ഈ കൊറോണ കവചും കൊറോണ രക്ഷകും എന്തുകൊണ്ടും ചെറിയ പ്രീമിയമാണ്. ഇപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ ഈയൊരു സാഹചര്യത്തിൽ എടുത്തു വയ്ക്കുന്നത് നല്ലതാണ്. ഇൻ കേസ് കൊറോണ നമ്പേഴ്സ് കൂടി വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ഫ്രീ ആയിട്ടുള്ള സൗകര്യത്തിനുള്ള സൗജന്യ ചികിത്സാ സൗകര്യങ്ങൾ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് ഏത് ഹോസ്പിറ്റലായാലും പോയി ചികിത്സിക്കാനും നമ്മുടെ സമ്മർഷയോട് അനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് സഹായിക്കും. അപ്പോൾ ഇതെല്ലാവർക്കും ഇൻഫോർമേറ്റീവായിരുന്നു വിചാരിക്കുന്നു. കാരണം മിക്കപ്പോഴും ഈ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയായിട്ട് ഡൗട്ടുകളും മെയിലുകളൊക്കെ വരുമ്പോൾ ഇത് കൊറോണ അസുഖം വന്നു കഴിഞ്ഞാൽ എനിക്ക് ക്ലെയിം കിട്ടുമോ അങ്ങനെയൊക്കെ ഒരു ഡൗട്ടുള്ളതിൻ്റെ പേരിലാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതുമായിട്ട് സംബന്ധിച്ചുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലിൽ മെയിലയക്കുക അല്ലെങ്കിൽ ഫോണിൽ വിളിക്കുക. ഹാപ്പി ടു ഹെൽപ്പ്. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച
ഒരു മണി റിലേറ്റഡ് ടോക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.